ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറിയുടെ സിലബസിനോട് കൂടി ഒരു കെ ടി യു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മോഡ്യൂൾ ഫൈവിലെ ഒരു എസ് എ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ആണ്. ടു പോർട്ട് നെറ്റ്വർക്സിൽ എസ് ത്രീ ഇ സി ബാർ എ അതുപോലെ ട്രിപ്പിൾ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിരിക്കും. കോമൺ ടോപ്പിക് ആണ് ടു പോർട്ട് നെറ്റ്വർക്ക്. അതുപോലെ ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ കുറേ വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി ട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ആണ്, അതൊന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. 40 മാർക്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ടു ഐഡന്റിക്കൽ സെക്ഷൻസ് ഓഫ് എ നെറ്റ്വർക്ക് ആർ കണക്ട് ഇൻ പാരലൽ, ഒബ്ടെയിൻ ദ വൈ പാരാമീറ്റേഴ്സ് ഓഫ് ദ കോമ്പിനേഷൻ. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ വൈ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ടു ഐഡന്റിക്കൽ സെക്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ആണ്. ഇതുപോലെ ഒരു നെറ്റ്വർക്കും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് കോമ്പിനേഷനിലുള്ളതിൻ്റെ വൈ പാരാമീറ്റേഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു ഇൻ്റർ കണക്ഷനകത്ത് പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വൈ പാരാമീറ്റർ ആയിരിക്കും. അതുപോലെ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇസഡ് പാരാമീറ്റർ, സീരീസ് പാരലൽ കണക്ഷൻ ആണെങ്കിൽ എച്ച് പാരാമീറ്റർ, കാസ്കേഡ് കണക്ഷൻ ആണെങ്കിൽ എ ബി സി ഡി പാരാമീറ്റർ. ഇങ്ങനെയാണ് പാരാമീറ്റേഴ്സ് വരുന്നത്. ഇതിൻ്റെ കേസിൽ നമുക്കറിയാം നെറ്റ്വർക്ക്സ് രണ്ട് രീതിയിൽ വരും. ഒന്ന് ടി നെറ്റ്വർക്ക്, ടി പോലത്തുള്ള ഷേപ്പിൽ ടി നെറ്റ്വർക്ക്. അതുപോലെ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ നെറ്റ്വർക്ക് ഉണ്ട്, പൈ ഫോമിലിരിക്കുന്ന നെറ്റ്വർക്ക്സ്. അപ്പം ഒരു നെറ്റ്വർക്ക് ടി ഫോമിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ പൈ ഫോമിലാണെങ്കിൽ നമുക്ക് വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ടിയും അല്ല പൈയും അല്ല കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു പൈ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പൈ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് ഇവിടെ പാരലൽ കണക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സം ആയിട്ട് വരും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത്ര ഒരു പോർഷൻ എടുക്കുകയാണ്, ഈ ഒരു പോർഷൻ അല്ല ഇത്രയും ഈ പോർഷൻ. This is 2 ohm, 1 ohm, 2 ohm. ഓക്കേ, ഇനി ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, അതിന് നമ്മൾ ഇപ്പോൾ ടി നെറ്റ്വർക്കാണ്, അതിനെ പൈയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പൈയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. പൈയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫോമിൽ വരും റെസിസ്റ്റൻസ്. This is RA, RB, RC. ഇവിടെ ആർ എ ആർ ബി ആർ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആർ എ ഈക്വൽ ടു എൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടി ആണ്, ടിയിലെ പൈയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റിൻ്റെ സം ആയിട്ട് വരും. 1 × 2 + 2 × 2 + 2 × 1 ആ കോമ്പിനേഷനിൽ വരും ന്യൂമറേറ്റർ. ദാറ്റ് ഈസ് 1 × 2 + 2 × 2 + 2 × 1 ഡിവൈഡഡ് ബൈ ഈ ആർ എയുടെ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആർ എ റെസിസ്റ്റർ കണക്ട് ചെയ്യാത്ത എലമെൻ്റ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ 1 ohm കണക്റ്റഡ് ആണ്, 2 ohm കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 2 ohm ഡയറക്റ്റ് കണക്റ്റഡ് ഇല്ല. അപ്പോൾ ആ ഡിനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാത്ത വരുന്ന എലമെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ടി ടു പൈ, പൈ ടു ടി കൺവേർഷൻസ് ഒക്കെ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. ഇതിൻ്റെ കേസിൽ ഈ ആർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 2 + 2 × 2 + 2 × 1 ഡിവൈഡഡ് ബൈ ആർ എ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ആർ എ കണക്ട് ചെയ്യാത്ത റെസിസ്റ്റർ, ദാറ്റ് ഈസ് 2 ആയിരിക്കും. സിമിലർലി ആർ ബി ഈക്വൽ ടു ആർ ബിൻ്റെ കേസിലും ന്യൂമറേറ്റർ സെയിം തന്നെ വരുന്നത്, 1 × 2 + 2 × 2 + 2 × 1 ഡിവൈഡഡ് ബൈ. അപ്പോൾ ആർ ബി ഈ 2 ohm ഈ 2 ohm കണക്റ്റഡ് ആണ്. 2 ohm ഏതാട്ട കണക്റ്റഡ് അല്ലാത്തത്, ഈ 1 ohm കണക്റ്റഡ് അല്ല. സോ അതിൻ്റെ ഡിനോമിനേറ്റർ 1 വരും. ഈ ആർ ബി എന്ന് പറയുന്നത് ഈ 2 ohm ഈ 2 ohm കണക്റ്റഡ് ആണ്. കണക്റ്റഡ് അല്ലാത്ത ഏതാണ്, ഈ 1 ohm, അല്ലെങ്കിൽ ആർ ബിയുടെ ഓപ്പോസിറ്റ് എടുത്താലും മതി. സിമിലർലി ആർ സി ഈക്വൽ ടു എന്ത് വരും, അതും ന്യൂമറേറ്റർ സെയിം ആണ്, 1 × 2 + 2 × 2 + 2 × 1 ഡിവൈഡഡ് ബൈ ആർ സി. ആർ സി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 1 ohm ഈ 2 ohm കണക്റ്റഡ് ആണ്, ഈ 2 ohm കണക്റ്റഡ് അല്ല. സോ ഡിനോമിനേറ്റർ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർ എയുടെ വാല്യൂ 4 എന്നും ആർ ബിയുടെ വാല്യൂ 8 ohm എന്നും അതുപോലെ ആർ സിയുടെ വാല്യൂ 4 ohm എന്നും കിട്ടും.
ഓക്കെ ഇവിടെ ആർ എ ആർ ബി ആർ സി ഈ ഒരു വാല്യൂസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ടിക്ക് പകരം ഇതിനെ ഇവിടെ ഈ പൈ വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്യും. ഓക്കെ ഈ നെറ്റ്വർക്കിൽ നമ്മൾ ഈ വൺ ഓം ടു ഓം ടു ഓമിന് പകരം ആർ എ ആർ ബി ആർ സി പൈ ഫോമിലൂടെ റീപ്ലേസ് ചെയ്യും. ആ നെറ്റ്വർക്ക് കൂടെ വരയ്ക്കാം. ഇതിന് വേണ്ടി ഫസ്റ്റ് ആർ എ ആർ ബി ആർ സി ഇത് ആർ എ വരയ്ക്കുകയാണ്. ആർ എ ദിസ് ഈസ് ആർ ബി ദിസ് ഈസ് ആർ സി. ഇനി ഇവിടെ എന്തുണ്ട്, ഒരു ഫോർ ഓം ഉണ്ട് അല്ലേ. ആ ഫോർ ഓം എന്തായിട്ടാണ് വരുന്നത്, അതിന് പാരലായിട്ടാണ് വരുന്നത്. ഓക്കെ ഇവിടെ ആർ എയുടെ വാല്യൂ ഫോറ്, ആർ ബിയുടെ വാല്യൂ എയ്റ്റ്, ആർ സിയുടെ വാല്യൂ ഫോറ്, ഈ ഫോറുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ആവും. ഇനി ഇതിൻ്റെ കേസിൽ ഈ എയ്റ്റും ഫോറും എന്താണ്, ഈ എയ്റ്റ് ഓമും ഫോർ ഓമും ദിസ് ഈസ് എയ്റ്റ് ഫോർ അതെന്താണ് പാരലാണ്. ഓക്കെ അപ്പോൾ അത് എന്ത് വരും, പാരൽ വരുമ്പോഴത്തേക്ക് എയ്റ്റ് ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ എയ്റ്റ് പ്ലസ് ഫോർ എന്ന് വരും. ഓക്കെ ദറ്റ് ഈസ് 32/12 എന്ന് വരും. ദറ്റ് ഇസ് ഈക്വൽ ടു 8/3 എന്ന് വരും. ഓക്കെ അപ്പോൾ ഇവിടെ 8 പാരലൽ 4 നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം, 8/3 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഇതിനെ നമുക്ക് ഒറ്റ റെസിസ്റ്റർ 8 പാരലൽ 4 നമുക്ക് അതിൻ്റെ വാല്യൂ റിസൾട്ടൻ്റ് ഇതായിട്ട് 8/3 ആയിട്ട് എഴുതാം. ഓക്കെ 8/3 ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മളുടെ ഈ നെറ്റ്വർക്ക് എന്തായിട്ട് മാറി, ഒരു പൈ നെറ്റ്വർക്കായിട്ട് മാറി. കണ്ടില്ലേ ഇതുപോലൊരു പൈ നെറ്റ്വർക്കായിട്ട് മാറി. പൈ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ്റെ വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. സപ്പോസ് അത് ഞാൻ വൈ എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് വെച്ചോ. അതുപോലെ ഇവിടെ ഐഡൻറ്റിക്കൽ സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതേപോലത്തുള്ള വേറൊരു നെറ്റ്വർക്കിനെ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ വൈ ബി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ രണ്ടും സെയിം ആവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഈ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ ഒരു പൈ നെറ്റ്വർക്ക് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ദിസ് ഈസ് 4/4 8/3 നമ്മളുടെ ഈ പൈ നെറ്റ്വർക്ക് 4/4 8/3. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. അപ്പോൾ വൈ ഈക്വൽ ടു y11 y12 y21 y22 ഈ ഒരു ഫോമിലാണ് വൈ പാരാമീറ്റർ വരുന്നത്. ഓക്കെ ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനത്തുള്ള പൈ നെറ്റ്വർക്കിൽ നിന്ന് ഡയറക്റ്റ് വൈ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ y11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ്, ഈ ഫസ്റ്റ് നോഡിൽ വരുന്ന എല്ലാ റെസിസ്റ്റൻസിൻ്റെയും കൂടെ ഇൻവേഴ്സിൻ്റെ സം ആയിട്ടാണ് നമ്മൾ ഈ y1 എന്നുള്ള വാല്യൂ വരുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ വരുന്നത് 1/4 2/4 അതിൻ്റെ ഇൻവേഴ്സ്, അതിൻ്റെ 1/1 എടുക്കണം. അപ്പോൾ 1/4 + 1/4 ആയിരിക്കും ഈ y11ൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ ഈ y22 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് 2 വരുന്നതിൻ്റെ ഇതുപോലെ റെസിസ്റ്റൻസിൻ്റെ 1/1 സം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ y22 എഴുതുകയാണ്. അപ്പോൾ ഇവിടെ എന്തോരും 1/4 + ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പം 3/8 വരും, 3/8 വരും. അതാണ് y22 എന്ന് പറയുന്നത്. y1 എന്ന് പറയുന്നത് ഈ നോഡിൽ വരുന്ന റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സിൻ്റെ സം വരും. ദാറ്റ് ഈസ് 1/4 + 1/4 ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2/2 ആണ്. അപ്പോൾ ഇതിൻ്റെ 1/4 + 3/8 എന്ന് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, y21 ഉം y12 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യണം. y21 ഉം y12 എന്ന് പറയുന്നത് ഈ രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ കോമൺ ആയിട്ടുള്ളതാണ്, അതിൻ്റെയും ഇൻവേഴ്സ് എടുക്കണം. ഇവിടെ കോമൺ ആയിട്ട് വന്നേക്കുന്ന 4 അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1/4 വരും. എന്നിട്ട് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടെ ഇതിൻ്റെ കറണ്ട് i1, അതുപോലെ ഇതിൻ്റെ കറണ്ട് i2 ആണ്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വരും. ഈ സെയിം തന്നെ ആയിരിക്കും y21 എന്ന് പറയുന്നത് -1/4 ആയിരിക്കും. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഈ നെറ്റ്വർക്കിൻ്റെ വൈ പാരാമീറ്റർ കിട്ടും. ഞാനിപ്പോൾ അതിനെ കോമൺ ആയിട്ട് y(a) എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഓക്കെ അതുപോലെ നമ്മളുടെ ഈ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, 2 identical സെക്ഷൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലാണ്. അപ്പോൾ ഇതുപോലെ ഒരു നെറ്റ്വർക്കും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം വൈ പാരാമീറ്റർ പാരലൽ കണക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തായിട്ടാണ് വരുന്നത്, സപ്പോസ് ഇതിൻ്റെത് വൈ ഈ വാല്യൂ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് നമുക്കിവിടെ 1/2 -1/4 -1/4
ഫൈവ് ബൈ എയ്റ്റ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഒരു സെക്ഷന്റെ വൈ പാരാമീറ്റർ കിട്ടി. ഐഡന്റിക്കൽ സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്? ഐഡന്റിക്കൽ സെക്ഷനെയാണ് കണക്ട് ഇൻ പാരലാണ്. ഇപ്പം ഇതിന്റെ ഐഡന്റിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സപ്പോസ് വൈ ബി ആണെങ്കിൽ വൈ ബി ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? ഈ സെയിം തന്നെ ആയിരിക്കും വരുന്നത്, വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ ഫൈവ് ബൈ എയ്റ്റ്, സെയിം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കറിയാം വൈ പാരാമീറ്റർ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ സപ്പോസ് ഇത് വൈ ഓഫ് എ അല്ലേ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? വൈ വൺ വൺ ഓഫ് എ, ദിസ് ഈസ് വൈ വൺ ടു ഓഫ് എ, വൈ ടു വൺ ഓഫ് എ, വൈ ടു ടു ഓഫ് എ. അതുപോലെ സിമിലർലി ഇതിൻ്റെ കേസിൽ വൈ വൺ വൺ ഓഫ് ബി, വൈ വൺ ടു ഓഫ് ബി, വൈ ടു വൺ ഓഫ് ബി, വൈ ടു ടു ഓഫ് ബി. ഇപ്പം ഇതിൻ്റെ പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വൈ പാരാമീറ്ററിൻ്റെ കറസ്പോണ്ടിങ് തമ്മിൽ സമ്മായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ റിസൾട്ടൻറ്റ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓരോന്നും സമ്മായിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് സം ചെയ്യുമ്പോഴത്തേക്ക് വൺ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ഫൈവ് ബൈ ഫോർ, ഇതാണ് അതിൻ്റെ ആൻസർ. ഐഡന്റിക്കൽ സെക്ഷൻസ് കണക്ടഡ് ഇൻ പാരലലിൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു രീതിയിൽ വരും. ഇന്റർ കണക്ഷൻസ് ഓഫ് നെറ്റ്വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് നെറ്റ്വർക്ക് പാരലൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വയർ പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടേംസിൻ്റെ സമ്മായിട്ട് വരുന്ന പോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഈ ക്വസ്റ്റിനകത്താണെങ്കിൽ ഐഡന്റിക്കൽ സെക്ഷൻസ് തരാതെ വേറൊരു നെറ്റ്വർക്ക് തരാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതേ പ്രൊസീജിയറിൽ ആ സെക്കൻഡ് നെറ്റ്വർക്കിൻ്റെയും വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യണം. ഇത് 40 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഈസി മെത്തേഡിലാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് നോക്കണം ഏത് പാരാമീറ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻസ് ഏതാണെന്ന് നോക്കുക. അതനുസരിച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് പാരാമീറ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത് ഓർത്തോണം. അതുപോലെ ചില കേസിലാണെങ്കിൽ ഇസഡ് പാരാമീറ്റർ വൈ പാരാമീറ്റർ എന്ന് പറയാതെ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അതുകൂട്ടുള്ള പറയും. ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റർ, ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ, അങ്ങനെ പറയും. അപ്പോൾ അതിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തോണം ഇസഡ് ആണോ വൈ ആണെന്നുള്ള കാര്യം. അപ്പം ഇങ്ങനത്തുള്ള ഇൻ്റർ കണക്ഷൻസ് വരുമ്പം ഫസ്റ്റ് തന്നെ ഏത് പാരാമീറ്റർ ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. പൈ ആണെങ്കിൽ ഡയറക്റ്റ് വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്ത്രിക്ക് നെറ്റ്വർക്കിൻ്റെ ടി ടു പൈ അല്ലെങ്കിൽ പൈ ടു ടി കൺവേർഷൻ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു പൈ നെറ്റ്വർക്കിന് അതിൽ നിന്ന് വൈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ടി നെറ്റ്വർക്ക് ആണെങ്കിൽ ടി നെറ്റ്വർക്കിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും പാരാമീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ ഇൻ്റർ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ബാക്കി പാരാമീറ്റേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനൊരു കോമൺ മെത്തേഡ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ്റെ ഫുൾ സൊല്യൂഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.